നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. ഉക്രൈന് വേണ്ടി യുദ്ധമുഖത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് നിരവധി സൈനികർ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് റഷ്യ. ഉക്രൈന് വേണ്ടി യുദ്ധം ചെയ്തിരുന്ന രണ്ട് ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഉക്രൈനിലെ മാരിയോപോളിൽ നിന്നും റഷ്യൻ സേന പിടികൂടി. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ റഷ്യൻ സൈന്യം തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് പട്ടാളക്കാരായ ഷോൺ ബിനന്റെയും ഏഡൽ അസ്ലിനെയുമാണ് റഷ്യൻ സൈന്യം ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇരുവരും കടുത്ത യുദ്ധം നടക്കുന്ന മാരിയോപോളിൽ ഉക്രൈൻ സേനയുമായി ചേർന്നുകൊണ്ട് റഷ്യക്കെതിരെ പോരാടുകയായിരുന്നു. പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിക്കാൻ വശമില്ലാത്ത ഉക്രൈൻ സൈനികരെ സഹായിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇതോടുകൂടി ബ്രിട്ടനിൽ നിന്നും ആയുധങ്ങൾ മാത്രമല്ല പട്ടാളക്കാരും ഉക്രൈൻ സേനയ്ക്ക് വേണ്ടി അയച്ചു എന്നുള്ള തെളിവായി റഷ്യ ഇത് പുറത്തുവിടുകയാണ്. തെളിവെന്ന നിലയിൽ രണ്ട് ബ്രിട്ടീഷ് പട്ടാളക്കാരെയും റഷ്യയുടെ ദേശീയ ടെലിവിഷനിൽ ഏറെ നേരം കാണിക്കുകയും അത് സംബന്ധിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തുവിടുകയും ചെയ്തു. താൻ 5-6 ആഴ്ചകളായി മാരിയോപോളിൽ ഉക്രൈൻ സേനയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണെന്നായിരുന്നു വാർഫോർഡിൽ നിന്നുള്ള മുൻ ബ്രിട്ടീഷ് പട്ടാളക്കാരനായ പിന്നർ റഷ്യയുടെ ദേശീയ ടെലിവിഷനിൽ അഭിപ്രായപ്പെട്ടത്. ഒടുവിൽ ഇപ്പോൾ റഷ്യയുടെ കീഴിലുള്ള ഡൊണസ്കിലായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റഷ്യൻ പട്ടാളത്തിന് മുന്നിൽ കീഴടങ്ങിയ ഉക്രൈൻ്റെ 36th Marine Brigade താൻ സേവനം നടത്തിയത് എന്നും പിന്നർ വെളിപ്പെടുത്തുകയുണ്ടായി. ഉക്രൈൻ സേനയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അസ്ലിനെ ഏതാനും ദിവസം മുൻപാണ് റഷ്യൻ സേന പിടികൂടിയത്. 9 വർഷം ബ്രിട്ടനിലെ റോയൽ ആംഗ്ലിയൻ റെജിമെൻറ്റിൽ പട്ടാളക്കാരനായി സേവനമനുഷ്ഠിച്ച എയ്ഡൻ നോട്ടിംഗ്ഹാം സ്വദേശിയാണ്. ബ്രിട്ടീഷ് പട്ടാളക്കാരനായ എയ്ഡൻ അസ്ലിനെ വിലങ്ങ് വച്ച ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. തങ്ങളെ റഷ്യൻ തടവിൽ നിന്നും രക്ഷിക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണോട് ഇരുവരും അഭ്യർത്ഥിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ഉക്രൈൻ സന്ദർശനം നടത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണെതിരെ റഷ്യ പരസ്യമായ അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഉക്രൈന് വേണ്ടി ബ്രിട്ടൻ വൻതോതിൽ ആയുധങ്ങൾ എത്തിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സൈനികരും എത്തുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇനിയും ആയുധങ്ങൾ അയച്ചാൽ തിരിച്ചടിക്കുമെന്ന് റഷ്യ താക്കീത് നൽകിയിരുന്നു. ബോറിസ് ജോൺസൺ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് നേതാക്കൾക്ക് റഷ്യ സന്ദർശന വിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ ഉപരോധങ്ങൾ റഷ്യയ്ക്ക് മേൽ ലോകരാജ്യങ്ങൾ ചെലുത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള താക്കീതുമായി റഷ്യ രംഗത്ത് വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. 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 മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.